എത്ര തുടച്ചാലും പിന്നെ ഏട്ടാ പുതിയ മൊബൈൽ വല്ലതും നോക്കുന്നു. ഒരെണ്ണം നോക്കണം. ഇപ്പൊ ഏതാ പുതിയ പേഷ വന്നാട്ടാ അങ്ങൊന്ന് നോക്കിയേ. എനിക്ക് പോയിട്ട് ഉറപ്പാണിണ്ട്. പോയിട്ട് വരണം. നീ നിന്റെ അണ്ണനെ കൂടെ വിളിച്ച് കാണിക്ക, ഇത് മതിയൊന്ന്. നീ വീട്ടിൽ ചെന്നിട്ട് രണ്ടും കൂടെ ഇടിയാവാതെ. ഇനി അവനെ കാണിക്കണമെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണ്ടേ? ഹാ എടാ, നിന്റെ വാട്സാപ്പ് ഇല്ലേ, അതിൽ വീഡിയോ കാള് വിളിച്ച് കാണിക്ക്. എടാ ദേ ഇതാണ് ടാങ്ക്. എന്തായി നിന്റെ എഴുത്തൊക്കെ? ക്ലൈമാക്സ് ഒക്കെ കിട്ടിയോ? ഫോൺ കൊടുക്കും. ശരി, നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, എഴുത്തൊക്കെ കിടക്കട്ടെ. എന്നോട് അണ്ണ മൂത്ത മോന ഫിലിം ഡയറക്ടറാ. 7 ദിവസം കൊണ്ട് ക്ലൈമാക്സ് കംപ്ലീറ്റ് ചെയ്ത് വിശാലിനെ കേൾപ്പിക്കണം. സൂപ്പർ സ്റ്റാറേ അയാളാണെങ്കിൽ തീർന്നോ തീർന്നോ എന്ന് ഡെയിലി അവനെ വിളിച്ച് ശല്യോ? എന്ത് ചെയ്യും? എന്റെ ലീലേ, നിന്റെ മരുമോളോട് പറഞ്ഞ മീൻ വെട്ടി തരത്തില്ലായിരുന്നോ? ഓ എന്റെ കുട്ടിയമ്മേ, അടുക്കള കേറൂല്ല. മീനെന്നൊക്കെ പറഞ്ഞ അവക്ക് മണമാ. കഴിക്കാനോ? ഉണ്ടാക്കി വെച്ചാ കഴിച്ചോളൂ, അതിനൊരു കുഴപ്പമില്ല. നിന്നിപ്പോ കൈ നനയ്ക്കണ്ട കേട്ടോ. കൈ കെട്ടി വെച്ചേക്കണേ. ഇതൊന്നും മീൻ വെട്ടി തന്നെ അമ്മ പറഞ്ഞു എഴുത്തിലാണെന്ന്. എന്തായി ക്ലൈമാക്സ് ഒക്കെ കിട്ടിയോ? അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഏത് വേണോന്ന് തീരുമാനിച്ചില്ല. അല്ലേടാ മോനെ, എന്നാ എന്റെ മോനെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുക. അവൻ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലേ. സിനിമയിൽ എന്തെങ്കിലും കൊടുത്താൽ മതി, വല്ല ലൈറ്റ് പിടിക്കാനോ അഭിനയിക്കാനോ. ടാങ്ക് എത്തിയെന്ന്. എന്തിനാണോ വരുന്നവരൊക്കെ ഈ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നേ? ഒരുത്തിനിപ്പോ തുറന്നു നോക്കിട്ട് പോയതേ ഉള്ളൂ. ഫ്രിഡ്ജ് അതെ, ഫോണോ അതെ, അകത്തൊന്നും ഇല്ലാന്നറിയെങ്കിലും ഇടക്കൊന്ന് തുറന്നു നോക്കിയില്ലെങ്കിൽ മനസ്സിനൊരു വിഷമം. നീ പറഞ്ഞ സൈസ് സൂക്ഷിച്ചിറക്കണേ, ഇതിലേ കൊണ്ടു. കണ്ടായിരുന്നോ, സൂപ്പർ ആയിരുന്നു. ക്ലൈമാക്സ് കിട്ടിയോ? വിശാലേട്ടനല്ലേ ഹീറോ? അപ്പൊ പറഞ്ഞായിരുന്നു. മോമ്പോ എഴുതിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. ചേട്ടാ ഒരു സെൽഫി എടുത്തോ. സ്റ്റെപ്പ് ഉണ്ട്, നോക്കി കയറണം. താങ്ക് യു.